नमस्कार एस बी मोजो चानल स्वागत इन नाम पढ़ा मलयालम सुष्मेश चंद्रोति हरिमोहन पाठ पेज पत्ते मूदाते क्वस्ट आंसर पढ़ी अच्छे ट्रीये पिद अच्छे सोयल सूक्षा अच्छे कईको मणक अम्म चीत पर मणुचिया भाषये संस्कार संबंध एं मेकोड़ वाक्य विशकलन कुछ तैयार उत्तर आधुनिक काल घटी वे इंग्लिश भाषा स्वाधीन पेटिटे अरविंदाक्ष कुटे संभाषण श्रद्धि नमक बोध्यम मुदल आयमायवर संसाइक्यंबोल स्वाभाविक इंग्लिश वाकुकल नमुक बोध्यमावुन्नु टेलीविजन रेडियो इक्कार्यत्तिल स्वाधीनम चेलुत्तुन्नुण्ड मलयालत्तिले चिल वाकुकल्क्कु पकरम इंग्लिश वाकुकल उपयोगिक्कान नमुक्क अनायासम साधिक्कुन्नु आलुकळुमायुळ्ळ इडपेडलुकळाण इतिनु प्रधान कारणम आधुनिक वत्ण मनुष्य जीवन भाषा वाले अगमती निरवधि इंग्लिश पद मलया प्रयोग मलयाली बुद्धिमुट का धारा उदाहरण कथल कटे मुदर्व उपयोग मंग्लिश भाष कथ यथार्थ मूटा ट्री पिकु कंप्लेंट प्लांट एवडे नडाना प्लांट सोयल ओरिजिनल इंग्लिश पद निर कहू भूमि आकाशत जीविक इतना मणु निकृष्ट आधुनिक संस्कार मणि प्रकृति विल कल कुछ प्रकृति अल वलर कईको मणु तोड़ कई मणु पचल चीत मुदर्व कोलोपे मणुमानसर अयलपक बंध नशिचे श्रद्धि सोर्त फ्लैट संस्कार ऐटों वाली संभावना सामूह्य जीवी आगे पकर मनुष्य സ്വന്ത സുഖങ്ങൾ തേടി അവനവനിലേക്ക് ചുരുങ്ങുന്നു ഒരു കെട്ടിടത്തിൽ താമസിച്ചിട്ടും അയൽവാസിയെ അറിയാതെ പോകുന്നു പരസ്പരം കൊണ്ടും കൊടുത്തും ജീവിക്കുന്ന രീതി അവരെ സംബന്ധിച്ച് അപമാനകരമായി മാറുന്നു എന്നാൽ കഥാനായകനിലൂടെ സംസ്കാരത്തിന്റെ പച്ചപ്പ് അവിടെ ദൃശ്യമാകുന്നു സുദൃഢവും സ്നേഹവുമുള്ള ഒരു കുടുംബം അയാൾക്കുണ്ട് सुख दुख पकड़े निकमन मकान अरविंदाक्ष विजय तुम प्रकृति स्नेवे मनुष्य स्नेहानू वाली पाठ आ कुंब नमें पढ़िप सफल स्वप्न अवशेष मर निर्लोट वांगा പ്രേരിപ്പിച്ച രാജൻപിള്ളയും ഹരിത സംസ്കാരം ഏറ്റുവാങ്ങുന്ന സമൂഹത്തിന്റെ ഇനിയും അവശേഷിക്കുന്ന സംസ്കാരത്തിന്റെ പച്ചപ്പിന് ഉദാഹരണമായി മാറുന്നു അടുത്ത നമ്മൾ പേജ് 19 ലെ അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ആണ് പഠിക്കാൻ പോകുന്നത് ഹരിത മനോഹരമായ ഒരു ഭൂമിയെ വീണ്ടെടുക്കുന്നതിനെ കുറിച്ചുള്ള സ്വപ്നങ്ങളാണല്ലോ ഹരിതമോഹനം എന്ന കഥ പങ്കുവയ്ക്കുന്നത് इन आगोलतापन कलवस्थ व्यति प्रकृति मानवराशिये वन दुर को हरिमोहन कथ पश्चात मरम आगोलतापन मे विषयते प्रभाषण प्रियपरे वेल कलको चुटपाई लोकमी इन कारण मनुष्य प्रवृति नमुक पक्षे लोकते रक्षिक नाम कईको दुखक आगोलतापन कारण मनुष्यरान
അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടിയത് ക്ലോറോ ഫ്ലൂറോ കാർബൺ വലിയ തോതിൽ അന്തരീക്ഷത്തിൽ വ്യാപിച്ചതും ഓസോൺ പാളിക്കുണ്ടായ വിള്ളലും കാർബൺ ഡയോക്സൈഡിനെ വലിച്ചെടുക്കാൻ കഴിയുന്ന കാടുകളും വൃക്ഷങ്ങളും ഇല്ലാതായതുമാണ് ആഗോള താപനത്തിനിടയാക്കിയത്. ഇത് ഏറ്റവും ആപൽക്കരമായി വർദ്ധിച്ചത് കാർബൺ ഡയോക്സൈഡ് തന്നെ. വാഹനങ്ങളുടെ അമിത ഉപയോഗവും ഫാക്ടറികളുടെ പെരുപ്പവും കാരണമാണ്. ഇതിന് പരിഹാരം കണ്ടില്ലെങ്കിൽ ജീവരാശി നാശത്തിലേക്ക് എത്തും. ആഗോള താപനത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ പ്രകൃതിയെ പച്ചപ്പണിയിക്കുകയാണ് വേണ്ടത്. ആഗോള താപനത്തിൽ നിന്ന് ലോകത്തെ രക്ഷിക്കാൻ പ്രകൃതിയെ പച്ചപ്പണിയിക്കുകയാണ് വേണ്ടത്. വൃക്ഷങ്ങൾ വച്ചുപിടിപ്പിച്ച് അന്തരീക്ഷത്തിലെ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കുറയ്ക്കുകയും ഓക്സിജന്റെ അളവ് വർദ്ധിപ്പിക്കുകയും ചെയ്താൽ ആഗോള താപനത്തെ പരിധിയിലാക്കാം. പ്രകൃതിയോട് ഇണങ്ങി ജീവിച്ച് മലിനീകരണം കുറച്ച് കാലാവസ്ഥ വ്യതിയാനത്തെയും ആഗോള താപനത്തെയും ചെറുക്കാം. പ്രകൃതിയെ സംരക്ഷിച്ച് അതിനായി പ്രവർത്തിക്കാം. നന്ദി, നമസ്കാരം.